നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കണ്ണൂർ സർവകലാശാല നിയമനത്തിൽ പ്രിയ വർഗീസിനും സർക്കാരിനും കനത്ത തിരിച്ചടി. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ പ്രിയ വർഗീസിന് മതിയായ യോഗ്യതയില്ലെന്നും നിയമനം പുനഃപരിശോധിക്കണമെന്നും ഹൈക്കോടതി. റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കാൻ കണ്ണൂർ സർവകലാശാലയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി ജോസഫ് സ്കറിയുടെ ഹർജി അംഗീകരിച്ച്. പ്രിയ വർഗീസിന്റെ അയോഗ്യതകൾ അക്കമിട്ടു നിരത്തിയാണ് കോടതി ഹർജിയിൽ വിധി പറഞ്ഞത്. ഗവേഷണ കാലയളവ് അധ്യാപന പരിചയമായി കാണാനാകില്ല. NSS കോർഡിനേറ്റർ പദവി അധ്യാപന പരിചയമല്ലെന്നും കോടതി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയും അധ്യാപന പദവിയല്ലെന്ന് കോടതി. സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ എന്നിവ അനധ്യാപക തസ്തികയാണ്. UGC നിബന്ധനകൾ മറികടക്കാനാകില്ല. പ്രിയയെ നിയമിച്ച സെലക്ഷൻ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നും കോടതി. വിധിയെ മാനിക്കുന്നുവെന്ന് പ്രിയ വർഗീസിന്റെ ആദ്യ പ്രതികരണം. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും പ്രിയ വർഗീസ്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഹർജിക്കാരൻ ഡോക്ടർ ജോസഫ് സ്കറിയ ന്യൂസ് 18നോട്. വ്യക്തിപരമായ വിധിയല്ല വിധിയെ കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പുരോഗതിക്ക് വിധി ഗുണം ചെയ്യും. 1 വർഷം നീണ്ട നിയമ പോരാട്ടമായിരുന്നുവെന്നും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയതായും ജോസഫ് സ്കറിയ. പ്രിയ വർഗീസിന്റെ അയോഗ്യത കോടതി കണ്ടെത്തിയെന്ന് ജോസഫ് സ്കറിയയുടെ അഭിഭാഷകൻ. സർവകലാശാലയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും ജോസഫ് സ്കറിയയുടെ അഭിഭാഷകൻ. കോടതി ഉത്തരവ് മാനിക്കുന്നെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. നിയമനത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല. അടുത്ത നടപടി എന്തെന്ന് തീരുമാനിക്കേണ്ടത് വൈസ് ചാൻസലറാണെന്നും മന്ത്രി. സംസ്ഥാന സർക്കാർ നാണം കെട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വിധി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങൾക്കും ബാധകമാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രകാരമാണിതെന്നും K. സുരേന്ദ്രൻ. NSSന് കുഴി വെട്ടുന്നുവെന്ന കോടതി പരാമർശം വേദനിപ്പിച്ചതായി മന്ത്രി R. ബിന്ദു. കുഴി മാത്രമല്ല വഴിയും വെട്ടിയിട്ടുണ്ട്. നിരവധി വീടുകൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും അധ്യാപനത്തിന് കൂട്ടില്ലെങ്കിൽ കോർഡിനേറ്ററിനായി ആളെ കിട്ടില്ലെന്നും മന്ത്രി. വനിതകൾ മെറ്റേണിറ്റി ലീവിൽ പോകുന്നത് എക്സ്പീരിയൻസിൽ ഉൾപ്പെടില്ലേ എന്ന് MV. ജയരാജൻ. മെറ്റേണിറ്റി പീരീഡ് സേവനകാലമായി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഈ വിധിയോടെ അതെല്ലാം പ്രശ്നത്തിലാകുന്നു. അക്കാദമിക് ഡെപ്യൂട്ടേഷൻ കണക്കാക്കുന്നില്ലെങ്കിൽ പല കോളേജ് പ്രിൻസിപ്പൽമാരും പുറത്തുപോകേണ്ടി വരും. വിധി സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും MV. ജയരാജൻ. അർപ്പിതാമാലിന്റെ പോരാട്ടത്തിനൊപ്പം നിന്ന കോടതിയോട് ആദരവ് മാത്രമേയുള്ളൂ എന്ന് പ്രിയ വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയോടായിരുന്നു പ്രതികരണമെന്നും പ്രിയ വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രിയ വർഗീസിന്റെ കഴിഞ്ഞ ദിവസത്തെ FB പോസ്റ്റിൽ കോടതിയുടെ വിമർശനം വന്നതിന് പിന്നാലെയായിരുന്നു പ്രിയയുടെ പുതിയ പോസ്റ്റ്. KTU VC നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ നിയമോപദേശത്തിന് സർക്കാർ ചെലവിടുന്നത് 15 ലക്ഷം. മുൻ അറ്റോർണി ജനറൽ KK വേണുഗോപാലിന്റെ നിയമോപദേശത്തിന് തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഡോക്ടർ MS. രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ നടപടിയിലാണ് ഹർജി. തിരുവനന്തപുരം RCCയിൽ കുടുംബശ്രീയുടെ മറവിൽ നടത്തിയത് 300-ലധികം നിയമനങ്ങൾ. നഴ്സിംഗ് അസിസ്റ്റന്റും ഫാർമസിസ്റ്റും അടക്കമുള്ള നിർണായക തസ്തികകളിൽ വരെ കുടുംബശ്രീ വഴി താൽക്കാലിക നിയമനങ്ങൾ നടത്തി. കുടുംബശ്രീക്ക് കീഴിൽ കേരളശ്രീ രൂപീകരിച്ചാണ് നിയമനം. സാങ്കേതിക പരിജ്ഞാനം വേണ്ട മേഖലകളിൽ കുടുംബശ്രീ വഴി നിയമനം നടത്തിയത് കൃത്യമായ ഇന്റർവ്യൂ പോലും നടത്താതെ 3 മുതൽ 6 മാസത്തേക്കാണ് നിയമനം. മെഡിക്കൽ കോളേജ് പരിസരത്തുള്ളവർക്ക് മുൻഗണന നൽകി നിയമിച്ചെന്ന് കേരളശ്രീ അധികൃതർ. കോവിഡ് കാലമായതിനാലാണ് നിയമന ചുമതല കുടുംബശ്രീക്ക് നൽകിയതെന്ന് ഔദ്യോഗിക വിശദീകരണം. കത്ത് വിവാദത്തിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം. നഗരസഭയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ശുപാർശ കത്തുകൾ പ്രചാരണ വിഷയമാക്കാൻ CPM തീരുമാനം. ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ നൽകിയ കത്തുകൾ ഫ്ലക്സ് ബോർഡുകളാക്കി കോർപ്പറേഷന് മുന്നിൽ സ്ഥാപിച്ചു. APP നിയമനം ഏത് കാലത്താണ് PSC നടത്തിയതെന്നും അങ്ങനെ CPM നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടിക പുറത്തുവിടണമെന്നും ഷാഫി പറമ്പിൽ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ കോറി മാഫിയയുടെ ആക്രമണം. കോഴിക്കോട് ബ്യൂറോയിലെ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വിനേഷ് കുമാർ, ക്യാമറാമാൻ ഷാഫി എന്നിവരെയാണ് ആക്രമിച്ചത്. വട്ടോളി ബസാർ മലയിലകത്തോട്ട് കോറിയിലേക്കുള്ള റോഡിൽ വെച്ചായിരുന്നു ആക്രമണം. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷിനും ഷാഫിക്കും പരുക്കുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? ഈ മാഫിയ എന്താണ് ആക്രമണത്തിലേക്ക് കടക്കാൻ കാരണം? ധന്യ, അതായത് ഞങ്ങൾ News18 വാർത്താ സംഘം ഈ മലയിലകത്തോട്ട് കോറി, അതായത് ഈ ബാലുശ്ശേരിയിലെ വട്ടോളി ബസാറിനടുത്താണ് ഈ ക്വാറിയുള്ളത്. ഈ ക്വാറി വർഷങ്ങളായി 10 വർഷത്തോളമായി അടച്ചിട്ടതിന് ശേഷം വീണ്ടും തുറക്കാനുള്ള നീക്കം തുടങ്ങി. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് ക്വാറി തുറക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചു. ഇതറിഞ്ഞ് അവിടെ സംഘടിച്ച ആളുകൾ പ്രതിഷേധ കൂട്ടായ്മ നമ്മളെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് അവിടേക്ക് പോയത്. പോയ സമയത്ത് നമ്മൾ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്വാറിയുടെ വഴിയിലേക്ക് കയറി, നമ്മളും അവിടുത്തെ പഞ്ചായത്ത് അംഗം ഒപ്പം തന്നെ പിന്നെ ക്യാമറാമാൻ ഷാഫിയും ഞാനും ഉൾപ്പെടുന്ന സംഘം, ഞങ്ങൾ 3 പേര് അങ്ങോട്ട് കയറുന്നതിനിടയിൽ പെട്ടെന്ന് ഒരാൾ ക്വാറിയുടെ അവിടുന്ന് ഓടി വരികയും ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഷാഫിയെ പിടിച്ചു വലിച്ച് അയാൾ ക്യാമറ തകർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഇത് ഷാഫി ചെറുത്തു. ഇത് ചെറുത്തതിനിടയിലാണ് ഈ ഷാഫിയെ അയാൾ ആക്രമിക്കുകയും പിന്നീട് ഞാൻ ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്നെയും ആക്രമിച്ചവർ മർദ്ദിക്കുകയായിരുന്നു ഉണ്ടായത്. കാലുകൊണ്ട് ചവിട്ടുകയും അതുപോലെ തന്നെ മർദ്ദിക്കുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. ഷാഫിക്ക് പരിക്കേറ്റിട്ടുണ്ട്. എക്സ്റേ എടുത്തു, 2 പേരുടെയും എക്സ്റേ എടുത്തു ഇടുന്ന ആശുപത്രിയിൽ നിന്ന്. അവിടുന്ന് ലഭിച്ചതനുസരിച്ച് ഇത് ഒരു ഓർത്തോ കാണിക്കേണ്ടതുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഷോൾഡറിന്റെ ഭാഗത്ത്, എന്റെ ഇടതുഭാഗത്തെ ഷോൾഡറിന്റെ അകത്തും ഷാഫിയുടെ വലതുഭാഗത്തെ ഷോൾഡറിനുമാണ് ഇപ്പോൾ ചെറിയ പരിക്കുള്ളതായിട്ടാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അതൊരു ഓർത്തോപീഡിയൻ പീഡിയാട്രിക്സ് വിഭാഗം പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായി ഇത് പറയാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് തുടർന്ന് നാട്ടുകാരെത്തുകയും ഈ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായ നിജേഷിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ എത്തി തടയുകയായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ അവർ കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ, വളരെ അറിയപ്പെടുന്ന ഒരു ക്രിമിനലാണ് ഇയാൾ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസിനെ അറിയിച്ചോ സംഭവം? തീർച്ചയായും പോലീസ് SI റഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം തന്നെ, 1 മണിക്കൂറിനകം തന്നെ സ്ഥലത്തെത്തി പോലീസിന് കൃത്യമായി അറിയിക്കുകയും ചെയ്തു. ഈ രാജൻ എന്ന് പറയുന്ന OP രാജൻ എന്ന് പറയുന്ന ആളാണ്, ഇയാളാണ് ഈ കോറി നടത്തി കൊണ്ടുപോകുന്ന ആളാണ്. ഇത് ഇപ്പോൾ കോറിയുടെ ഉടമസ്ഥാവകാശം ഹരിദാസ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ബാലുശ്ശേരിയിലുള്ള. ഇത് മനോജ് എന്ന് പറയുന്ന കക്കോടി സ്വദേശിയാണ് കോറി നടത്തുന്നത്. ഇയാളാണ് ഇത് നോക്കി നടത്തിപ്പിന്റെ ആളാണ് ഈ OP രാജൻ. OP രാജനാണ് ഞങ്ങളെ ആക്രമിച്ചത്. OP രാജൻ ഉടൻ തന്നെ വരികയും അസഭ്യം പറഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും ക്യാമറ തകർക്കാനുള്ള ശ്രമമായിരുന്നു. ഇത് ചെറുത്തതോടുകൂടിയായ ഷാഫിയെയും എന്നെയും അയാൾ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ ഈ എക്സ്റേയുടെ അടിസ്ഥാനത്തിൽ ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പീഡിയാട്രിക് വിഭാഗത്തിന്റെ ഒരു കൃത്യമായൊരു ഇത് ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു കൺഫർമേഷൻ ലഭിച്ചാൽ മാത്രമായിരിക്കും പരിക്ക് എന്തായിരിക്കും മനസ്സിലായി. എന്തായാലും ആരോഗ്യപ്രശ്നങ്ങൾ, ക്യാമറാമാനും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ കോറിയുടെ പ്രവർത്തനത്തിനെതിരെ ഒരുപാട് കാലമായിട്ട് ഈ പ്രതിഷേധം നടക്കുന്നുണ്ട്. അവരാരും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ആർക്കും ഇടപെടാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ? ധന്യ, ഈ വാർഡ് പഞ്ചായത്തംഗം റിജു പ്രസാദ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റ് 2 പേരും ഉണ്ടായിരുന്നു. കാരണം ഇത് ഈ ക്വാറിയിലേക്ക് കയറി പോകുന്ന ഒരു കുത്തനെ ഒരു വഴിയാണ്, നമുക്ക് ആ അക്രമം ഉണ്ടായ വഴിയാണ്. ആ വഴിയിലേക്ക് ഞങ്ങൾ 3 പേരാണ് കയറിയിരുന്നത്. ഞാനും ക്യാമറാമാനും ഒപ്പം തന്നെ പഞ്ചായത്തംഗം ആയിരുന്നു. ബാക്കി 2 പേർ താഴെയായിരുന്നു. ഈ അക്രമം കണ്ടതും ബാക്കിയുള്ള ആളുകൾ ഓടിയെത്തുകയും അവരും ഞങ്ങളും കൂടെ ചെറുത്തേനെ തുടർന്നാണ് ഇയാൾ പോയത്. അപ്പോഴത്തേക്ക് ആളുകൾ അവിടെ താഴെ ഉണ്ടായിരുന്ന, ഇതിന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറി വരികയായിരുന്നു. അവർ കയറി വന്നതോട് കൂടിയിട്ട് ഇയാൾ ഇത് ഒഴിവാക്കി പോവുകയാണ് ചെയ്തത് തന്നെയാണ്. ശരി വിനേഷ്, പട്ടോളി ബസാറിലായിരുന്നു ഈ ആക്രമണം News18 സംഘത്തിന് നേരെ ഉണ്ടായത്. കോറി മാഫിയയാണ് ആക്രമിച്ചത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്താണ് കോറി മാഫിയ ആക്രമിക്കുന്നത്. റിപ്പോർട്ടർ വിനേഷ് കുമാറിനും ക്യാമറമാൻ ഷാഫിക്കും മർദ്ദനമേറ്റു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമന തട്ടിപ്പ് കേസിൽ ഉരുണ്ടു കളിച്ച സർക്കാർ. വിവിധ ജില്ലകളിലായി 70ഓളം പരാതികളിൽ കോടികളുടെ തട്ടിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടും അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയാൽ മതിയെന്നാണ് സർക്കാർ തീരുമാനം. 1 കോടി രൂപയ്ക്ക് മുകളിലെ തട്ടിപ്പുകൾ നിർബന്ധമായും ക്രൈംബ്രാഞ്ചിന്റെ വിടണമെന്ന ഉത്തരവ് മറികടന്നാണ് തീരുമാനം. ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടെന്ന പോലീസ് കൈപ്പുസ്തകത്തിലെ പരാമർശം വിവാദത്തിൽ. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ നിർദ്ദേശങ്ങളിലാണ് സ്ത്രീ പ്രവേശന വിധി പോലീസ് പരാമർശിക്കുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ ബിജെപി രംഗത്തെത്തി. ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് കെ സുരേന്ദ്രൻ. പോലീസുകാർക്ക് നൽകിയ കൈപ്പുസ്തകത്തിൽ പരാതിക്കിടയാക്കിയ ഭാഗം ഒഴിവാക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. സുപ്രീംകോടതി തീരുമാനം എടുക്കട്ടെ എന്നാണ് സർക്കാർ നിലപാട്. ഈ നിലപാടിൽ നിന്ന് സർക്കാരിനോ ബോർഡിനോ ഒരു മാറ്റവുമില്ലെന്നും കെ രാധാകൃഷ്ണൻ. ശബരിമല ബുക്ക്ലെറ്റ് വിവാദത്തിൽ വിശദീകരണവുമായി പോലീസ്. വിവാദഭാഗം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പിൻവലിച്ചെന്ന് പോലീസ് ചീഫ് കോർഡിനേറ്റർ എം.ആർ. അജിത് കുമാർ അറിയിച്ചു. വൃശ്ചികം 1-ാം തീയതിയായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 3-ന് നട തുറന്നതു മുതൽ സന്നിധാനത്തേക്ക് വലിയ ജനപ്രവാഹമാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചു. 3 മണിക്ക് നട വീണ്ടും തുറന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ ദേവസ്വം ബോർഡും സർക്കാരും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ. സൌഹാർദ്ദ തീർത്ഥാടനത്തിന് ഭക്തർ സഹകരിക്കണമെന്നും കളക്ടർ പറഞ്ഞു. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരോട് അഭ്യർത്ഥനയുമായി തന്ത്രി കണ്ഠര് രാജീവൻ. ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മണ്ണിൽ ലയിച്ചു ചേരാത്ത വസ്തുക്കൾ ഉൾപ്പെടുത്തരുത്. പണ്ടുകാലത്തെ പോലെ ഭക്ഷണമുണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരേണ്ട സാഹചര്യം ഇക്കാലത്തില്ല. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്നും തീർത്ഥാടകർ ശ്രദ്ധ പുലർത്തണമെന്നും തന്ത്രി News18നോട്. ഏറെ സന്തോഷത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ശബരിമല മുൻ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി News18നോട്. കോവിഡും പമ്പയിലെ വെള്ളപ്പൊക്കവും പ്രതിസന്ധി സൃഷ്ടിച്ച കാലത്ത് സേവനമനുഷ്ഠിക്കാനായതിൽ അഭിമാനമുണ്ട്. വിർച്വൽ ക്യൂവിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ശരിയായ ഇടപെടൽ ഉണ്ടായത് അഭിനന്ദനാർഹമായ നടപടിയാണെന്നും പരമേശ്വരൻ നമ്പൂതിരി. ഇടുക്കി ജില്ല വഴി ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങി പോലീസ് സേന. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സത്രം കാനനപാത വഴി ആദ്യ സംഘം വണ്ടിപ്പെരിയാറിലെത്തി. അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് 360 പോലീസുകാരുടെ സേവനം ലഭ്യമാക്കും. ശബരിമല തീർത്ഥാടനകാലം ആരംഭിച്ചിട്ടും അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ മിനി പമ്പ. ഇതോടെ അയ്യപ്പന്മാർക്ക് വിശ്രമം കഠിനമാകും. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെടാത്തതിൽ പ്രതിഷേധം ശക്തം. പമ്പയിൽ ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാർക്ക് ദുരിതം. കിടപ്പാടത്തിനു വേണ്ടി ഏറെ അലഞ്ഞ ശേഷം കിട്ടിയത് വാസയോഗ്യമല്ലാത്ത ഇടം. ദയനീയ സ്ഥിതി വിവരിക്കുന്ന ഓഡിയോ സന്ദേശം പോലീസുകാർക്കിടയിൽ പ്രചരിക്കും. ഇംഗ്ലണ്ടിലെ ഗില്ലിംഗ്ഹാമിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മണ്ഡലകാല പൂജകൾ തുടങ്ങി. 2023 ജനുവരി 15 വരെ മണ്ഡലകാല പൂജകൾ നടക്കും. ഗവർണർക്കെതിരായ SFI ബാനറിനെതിരെ കെ സുരേന്ദ്രൻ. ഗവർണറെ അധിക്ഷേപിച്ചാൽ മുഖ്യമന്ത്രിയെ തിരിച്ചധിക്ഷേപിക്കും. പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. SFIയുടേത് സംസ്കാരശൂന്യമായ നടപടിയെന്നും കെ സുരേന്ദ്രൻ. കോട്ടയം മറിയപ്പള്ളിയിൽ മതിൽ നിർമ്മാണത്തിനിടെ മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളിയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. കൊൽക്കത്ത സ്വദേശി സുശാന്താണ് 1.5 മണിക്കൂറോളം മണ്ണിനടിയിൽ കിടന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. മഞ്ചേശ്വരം മംഗൽപാടിയിൽ മദ്രസ വിദ്യാർത്ഥിയോട് യുവാവിന്റെ ക്രൂരത. വിദ്യാർത്ഥിയെ യുവാവ് എടുത്തെറിഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി കുഞ്ചത്തൂർ സ്വദേശി അബൂബക്കർ സിദ്ദിഖ് അറസ്റ്റിൽ. എറണാകുളം തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലെ മെട്രോ പില്ലറിന് സമീപം സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ലൈൻ ട്രാഫിക് ലംഘിച്ച് യൂട്ടേൺ എടുത്ത് ബൈക്ക് ഇടിച്ചാണ് അപകടം. പേട്ട ഭാഗത്തേക്ക് പോകുന്ന സ്കൂട്ടർ അതേ ദിശയിൽ റോങ് സൈഡിലൂടെ വന്ന് ബൈക്കിലിടിച്ചായിരുന്നു അപകടം. അന്താരാഷ്ട്ര എപ്പിലെപ്സി ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ രോഗവിമുക്തരുടെ കൂട്ടായ്മ നടന്നു. കൂട്ടായ്മയുടെ ഭാഗമായി നടന്ന കലാപരിപാടികളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. അന്താരാഷ്ട്ര എപ്പിലെപ്സി ദിനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി എപ്പിലെപ്സി കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അപസ്മാരം പൂർണ്ണമായും വിട്ടുമാറിയ 50ഓളം കുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി.വി. ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി പ്രസിഡന്റ് ഡോക്ടർ ശ്രീനിവാസ കമ്മത്ത് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. I congratulate the Medical Trust for organizing an event like this way and in future also. Thank you. രോഗവിമുക്തരായ കുട്ടികളുടെ കലാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. അപസ്മാരം ചികിത്സിച്ച് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നും അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് എപ്പിലെപ്സി കെയർ സെന്റർ മേധാവി ഡോക്ടർ ആശ ലത രാധാകൃഷ്ണൻ പറഞ്ഞു. അവർക്ക് സാധാരണ ജനങ്ങളെ പോലെ തന്നെ ജീവിക്കാനും പഠിക്കാനും ജോലിക്ക് പോകാനും വിവാഹം കഴിക്കാനും എല്ലാം പറ്റുമെന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു ദിനമായിട്ടാണ് ഇതിനെ നമ്മൾ കരുതുന്നത്. അപ്പം എല്ലാ വർഷവും ഇതിൻ്റെ ഭാഗമായി അപസ്മാരം എന്ന് പറഞ്ഞ രോഗത്തിന് പൂർണ്ണ ചികിത്സ ഒട്ടുമിക്കവാറും പേരിൽ ലഭ്യമാണെന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കാനും അതിനുവേണ്ട കാര്യങ്ങൾ പല മാധ്യമങ്ങളിൽ കൂടെ പ്രചരിപ്പിക്കാനുമുള്ള ഒരു വലിയ ശ്രമമാണ് ഈ ദിവസം നമ്മൾ നടത്തുന്നത്. ഡോക്ടർ ബിജി ബാഹുലൈൻ, ഡോക്ടർ അപർണ ഇ ജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് അപസ്മാര രോഗ ചികിത്സയ്ക്കായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെത്തുന്നത്. News18 കൊച്ചി. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ News18 യൂട്യൂബ് ചാനൽ.